നമസ്കാരം ഗൈസ്, വളരെ സീരിയസ് ആയിട്ട് ന്യൂസാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പറയുന്നത്. കാരണം ഇന്ന് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള സെല്ലിംഗ് ഫോണിനെ കുറിച്ചിട്ടാണെന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എറിഞ്ഞു കളഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാർണിംഗ് ആയിട്ടാണ് ലിത്വേനിയ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ രാജ്യം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് റോയിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു മാധ്യമമാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങളുടെ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാം. റോയിറ്റേഴ്സിൽ പറഞ്ഞിരിക്കുന്ന പുതിയ ന്യൂസാണ്, ലിത്വേനിയ സെയ്സ് ത്രോ എവേ ചൈനീസ് ഫോൺസ് ഡ്യൂ ടു സെൻസർഷിപ്പ് കൺസേൺസ്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ലിത്വേനിയ പുതിയ ന്യൂസ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലുള്ള റെഡ്മി ഫോണുകൾ, എസ്പെഷ്യലി ഏത് ചൈനീസ് ഫോണാണെങ്കിലും അതിനകത്ത് എടുത്തു പറയുന്ന റെഡ്മി ഫോണുകളാണ്, റെഡ്മിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ ഫോണുകളിലും അവർ നിങ്ങളുടെ പ്രൈവസികൾ ചോർക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോസ്, ഇമേജസ്, നിങ്ങൾ ആരോട് സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഡീകോഡ് ചെയ്തുകൊണ്ട് ചൈനയിലുള്ള സെർവറിലേക്ക് ഇവർ അയക്കുന്നുണ്ടെന്നാണ് പുതിയ കണ്ടെത്തലിൽ യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ലിത്വേനിയ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിത്വേനിയയിൽ ഫോൺ എടുത്തു വെക്കാനോ സ്വിച്ച് ഓഫ് ചെയ്യാനോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് എറിഞ്ഞു കളയോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ അവർ വിവരിച്ചിട്ടുണ്ട് ഈ ഒരു പേജിനകത്ത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഇത് യൂറോപ്പിലല്ല ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ബാധിക്കാൻ പോകുന്നത്. കാരണം യൂറോപ്പ് ചൈനയുടെ ഒരു യഥാർത്ഥ ശത്രു എന്ന് പറയാൻ പറ്റില്ല. ചൈനയുടെ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം ഇന്ത്യ ആയതുകൊണ്ടും ഇന്ത്യയിലെ 70-80% വരെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ നമ്പർ വൺ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റെഡ്മി ആയതുകൊണ്ടും ഇത് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് തോന്നി. കാരണം ഈ വീഡിയോ കാണുന്ന നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ഒരാളെങ്കിലും ഈ ഒരു ചൈനീസ് ഫോൺ യൂസ് ചെയ്തിരിക്കില്ല. കാരണം അത്രയും വലിയൊരു മാർക്കറ്റ് ഒരു ഇമ്പാക്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ ചൈനയ്ക്കുള്ളത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന ഫോൺ സൈറ്റുകൾ അല്ലെങ്കിൽ മറ്റെന്ത് സൈറ്റുകളാണെങ്കിലും നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ പൂർണ്ണമായിട്ടുള്ള വിവരം അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അത് വി പി എൻ ഉപയോഗിച്ചാൽ പോലും ഫോണിൻ്റെ ഈ ഒരു സെൻസർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, ഒരു ആക്സസിബിലിറ്റി അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ, നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസുകൾ ചൈനയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഇത് എന്നേക്കാളും ബെസ്റ്റ് ടെക് ആയിട്ടുള്ള എക്സ്പെർട്ട് ആയിരിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഇതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണെങ്കിലും എന്താണ് സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ആയതെന്നുള്ള കുറച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് അതിനകത്ത് സെൻസർഷിപ്പ് വരാറുണ്ട്. സെൻസർ ബോർഡ് ചില വാക്കുകൾ കട്ട് ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ ചില തെറികൾ പറയുന്ന സമയത്ത്, ചീത്ത വാക്കുകൾ പറയുന്ന സമയത്ത് ജസ്റ്റ് ഒരു സൈലൻസ് ഒരു മൂളൊക്കെ ഇട്ടിട്ട് സെൻസർ ഒരു സൗണ്ടുകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞോണം തന്നെ ചൈനയ്ക്കെതിരായിട്ട് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും നീക്കേണ്ടാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു യൂറോപ്യൻ രാജ്യത്തു നിന്നും ഒരു നീക്കം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, ആ വാക്കുകളൊക്കെ സെൻസർ ചെയ്തുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ ചൈനയിലേക്ക് അയച്ചു കൊടുക്കുന്ന പരിപാടിയാണ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ചൈനയ്ക്കെതിരായിട്ട് മറ്റൊരു രാജ്യക്കാർക്കും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത വിധം അവർ ഇതിനകത്തൊരു ആക്സസിബിലിറ്റി ഫീച്ചർ ഇൻബിൽഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നിലവിലുള്ള യൂറോപ്യൻ ഫോണുകളിലൊക്കെ ഇത് ഓഫാണെങ്കിലും, ഇത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ ഓപ്പോസിറ്റുള്ള രാജ്യത്തിലുള്ള ഫോണുകളൊക്കെ അവർക്ക് സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് ആളുകളുടെ പ്രൈവസീനെ മൊത്തം എടുക്കാനായിട്ട് പറ്റുമെന്നാണ് ചൈനയിലുള്ള ഈ ഒരു ഫോണിനെ കുറിച്ച് റോയിറ്റേഴ്സും മറ്റുള്ള മാധ്യമങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യം. ഇത് വളരെയധികം റിസ്ക്കാണ്. കാരണം നിങ്ങളൊരാളെ ഫോൺ ചെയ്യുന്ന സമയത്ത്, നിങ്ങളൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ വാട്സപ്പ് മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആപ്പ് എൻക്രിപ്റ്റഡ് ആണെങ്കിലും, ആപ്പ് എന്ന് പറയുന്ന സാധനം വാട്സപ്പൊക്കെ വളരെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ആപ്പാണെങ്കിലും, ഈ പറയുന്ന ഫോൺ എൻക്രിപ്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ ഫുൾ ആക്സസ് വേറൊരു വ്യക്തിക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അവസ്ഥ എത്രത്തോളം ആയിരിക്കുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ലിത്വേനിയ എന്ന് പറയുന്നത് യൂറോപ്പിലെ ചെറിയൊരു രാജ്യമാണ്. ഈ രാജ്യം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ, ഈ രാജ്യത്തിലുണ്ടായിരുന്ന, അതായത് ലിത്വേനിയയുടെ അംബാസിഡറിനെ, ചൈനയിലുണ്ടായിരുന്ന ആ ലിത്വേനിയൻ അംബാസിഡറിനെ രാജ്യത്തു നിന്ന് പുറത്താക്കി, ഇറങ്ങിപ്പോഴാന്ന് പറഞ്ഞുകൊണ്ട് വളരെ മാന്യമായിട്ടുള്ളൊരു ഭാഷയിലല്ല, വളരെ മോശമായിട്ടൊരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ട്വീറ്റിലും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ അവിടെ നിന്നുള്ള ലിത്വേനിയൻ അംബാസിഡറിനെ പുറത്താക്കിയത്. അപ്പോൾ അത്തരത്തിൽ വരെ വലിയൊരു പ്രശ്നമായിട്ട് മാറിയേക്കാണ് ഈ ഒരു ഫോണിൻ്റെ കൺസേൺ. ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ചൈനീസ് ഫോൺ ഇങ്ങനെ ഒരു പ്രശ്നം വന്നേക്കുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് മുൻപത്തെ ഒരു ന്യൂസാണ് ഞാനിവിടെ കാണിച്ചുതരാം. ലിത്വേനിയ എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമാണെന്ന് ഞാൻ പറഞ്ഞു, അവരുടെ തന്നെ ഒരു മുൻപ് വന്നിരിക്കുന്ന ഒരു ന്യൂസാണ് ഞാൻ കാണിച്ചിരുന്നത്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവിടെ ലൈറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അത് ഫോക്സിൻ്റെ പുതിയൊരു കണ്ടെത്തലിൽ അവർ പറഞ്ഞിരിക്കുന്നതാണ്. മുൻപ് തന്നെ അവർ പറഞ്ഞിരുന്നതിനെ കുറിച്ച്, അതായത് ചൈനീസ് ഫോണുകൾ എസ്പെഷ്യലി ആയിട്ടുള്ള എല്ലാവിധ റെഡ്മിയുടെ ബ്രാൻഡുകളൊക്കെ ഈ പറയുന്ന ആളുകളുടെ അവരുടെ പേഴ്സണൽ ഡാറ്റാസ് മറ്റൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് 2019 തന്നെ ഒരു കാര്യം പുറത്തുവിട്ടായിരുന്നു. 2020 ഇവർ പിന്നെയും ഈ കാര്യങ്ങൾ പുറത്തുവിട്ടായിരുന്നു. ഇന്നിപ്പോൾ മറ്റ് റോയിറ്റേഴ്സ് പോലെയുള്ള വെങ്കിട മാധ്യമങ്ങളൊക്കെ, ഫോർബ്സ് ഓൾറെഡി വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു മാധ്യമമാണ്, ഒരു മാഗസിൻ ഒരു ടീമാണ്, അതിനേക്കാളും വലിയൊരു ജേർണലിസ്റ്റ് ടീം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റോയിറ്റേഴ്സാണ്. ഈ പറയുന്ന എല്ലാവരും ഇന്ന് ചൈനയുടെ ഈ ഒരു വാദത്തിന് എതിർക്കാണ്. അതായത് ചൈന പറയുന്നത് ഞങ്ങൾ ആരുടെയും പ്രൈവസീനെ എതിർക്കുന്നില്ല, എല്ലാവർക്കും പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞങ്ങൾ ആരുടെയും പേഴ്സണൽ ഡാറ്റാസ് ഞങ്ങൾ സ്റ്റീൽ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ചൈനയുടെ ഒരു വാക്കിനെ എതിർത്തുകൊണ്ടാണ് എല്ലാവിധ വലിയ വലിയ മാധ്യമങ്ങളും ഇതിനെ എതിർത്ത് സംസാരിക്കുന്നത്. യൂറോപ്പ് പോലുള്ള വലിയ രാജ്യങ്ങളും ഇന്ത്യ പോലുള്ള വലിയ രാജ്യങ്ങളും ഇതിനെതിരെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും, യൂറോപ്പിൽ ലിത്വേനിയ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഈ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തു. അതായത് ഇനി പുതിയൊരു ഫോൺ അവിടെ നിർമ്മിക്കാനോ കൊണ്ടെത്താനോ
പറ്റില്ല. മാത്രമല്ല അവിടെ ഉള്ള ഫോൺ എറിഞ്ഞു കളയാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഫോണാണ്. ഇതൊക്കെ കമ്പയർ ടു ചൈനീസ് ഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഇനി ചൈനീസിൻ്റെ എല്ലാ ബ്രാൻഡുകളും പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വൺ പ്ലസ് എന്ന് പറയുന്ന നല്ലൊരു കമ്പനി, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിപ്പോൾ കണ്ടെത്തിയത്, അവർ ഇത്തരത്തിലുള്ള പ്രൈവസി ഡാറ്റാസ് എടുത്തുള്ള ഒന്നും ചോർത്തുന്നില്ല, വേറെ വിഷയങ്ങളൊന്നും ഇല്ല എന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ എല്ലാ ഫോണുകളും അങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷേ സ്പെഷ്യലി റെഡ്മിയുടെ i10T എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, പല രാജ്യങ്ങളും പല പേരുകളായിരിക്കാം. ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു മോഡലാണ് ഏറ്റവും കൂടുതൽ പ്രൈവസി ഡാറ്റകൾ ചോർത്തുന്നതെന്നാണ് ഇപ്പോൾ ലിത്വേനിയ എന്ന് പറയുന്ന രാജ്യം കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ, നിങ്ങൾ എന്നെക്കാളും നല്ല ടെക്കി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക, ഇത് ഇത്തരത്തിലുള്ള പ്രൈവസി ഡാറ്റ ഇഷ്യൂസ് ഒരാളുടെ പ്രൈവസി ചോർത്താണെന്ന് നിങ്ങൾ, ഇത് യഥാർത്ഥത്തിൽ വലിയൊരു സ്കാം അല്ലേ? നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ മേടിക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം വേലെങ്കിൽ ഇൻഫോർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അർജൻറ് ആയിട്ടുള്ള പുതിയ ആളുകളൊക്കെ ചൈനീസ് ഫോണുകൾ മേടിക്കുന്നതിനാളും മുമ്പ് തന്നെ അവർ തീരുമാനിക്കിട്ട് മേടിക്കണോ വേണ്ടതിനെ കുറിച്ചൊക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫോബസ് മാഗസീനിലും അതുപോലെ തന്നെ റോയിറ്റേഴ്സിലൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. റെഗ്യൂട്ടർ ആയിട്ടുള്ള മാഗസീനിലെ ഫസ്റ്റ് ഹെഡ്ലൈനാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് ഇതൊക്കെ വായിച്ചോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബെറ്റർ നാസി ബാസ്റ്റൻ സൈനിങ് ഔട്ട്.